മാസ് മാസ്റ്റർ വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി ആരാണെന്ന് നോക്കാം. അതിനു മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പരിചയപ്പെടാൻ പോകുന്നത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കരുനാഗപ്പള്ളിയുടെ സ്വന്തം കലാകാരൻ, ആദിനാടിൻ്റെ സ്വന്തം കലാകാരൻ, നമ്മുടെ കോമഡി ഉത്സവത്തിലെ താരം രഞ്ജു ആദിനാട്. നമസ്കാരം രഞ്ജു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇങ്ങനെ മൂന്ന് ഓക്കെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. പ്രോഗ്രാമൊക്കെ എങ്ങനെ പോകും? പ്രോഗ്രാം ഇപ്പം ഞാൻ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പം സീസണാണ്, പ്രോഗ്രാം അമ്പലങ്ങളിൽ പ്രോഗ്രാം നടന്നുണ്ട്. ഓക്കെ. ചെറിയ ചെറിയ പരിപാടികളാണ്. ചെറിയ ചെറിയ പരിപാടികൾ, വലിയ വലിയ പരിപാടികളിലേക്ക് നമുക്ക് പോകണ്ടേ? ശ്രമത്തിലാണ് പോകണം. മുന്നോട്ട് പോകണം. എങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഞാൻ കുറച്ച് നാൾ മുതൽ പ്രോഗ്രാം നമ്മൾ സ്റ്റേജുകളിൽ കണ്ട് കണ്ട് ഒരു എക്സ്പീരിയൻസ് ആണ്. കണ്ട എക്സ്പീരിയൻസ് ഫസ്റ്റാണ്. ഓക്കെ. അതിനുശേഷം നമുക്കറിയാം ഏതൊക്കെ പ്രോഗ്രാം എന്തൊക്കെ വെച്ച് ചെയ്താൽ എവിടെയൊക്കെ വിജയിക്കും എന്നുള്ളൊരു കാൽക്കുലേഷൻ വന്നതിന് ശേഷമാണ് കോർഡിനേറ്റർ രംഗത്തോട്ട് ഇറങ്ങി. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കലാരംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറയുമ്പോൾ കൊച്ചുനാൾ മുതൽ ഈ അനുകരിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നാട്ടിൽ നാട്ടിലെ ഓരോരുത്തരെ അച്ഛന് അമ്മേ അവരുടെ ഓരോ മാനസങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതേപോലെ ചെയ്യാൻ അനുകരിച്ച് അച്ഛനെ തന്നെ. ഓക്കെ. അച്ഛനെ കുടുംബത്തിലുള്ളവർ അനുകരിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങിയാണ് അനുകരിച്ചത്. ഓക്കെ. ആദ്യം അനുകരിച്ച സിനിമാടന്മാരാണ്? ആദ്യം മധുവിനെയാണ് മധു ലാലു അലക്സ്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പുതിയ തലമുറയ്ക്ക് അത് നമ്മളൊരു കോളേജിലൊക്കെ ഫംഗ്ഷൻ വിളിക്കുന്ന സമയത്ത് അവിടെ ചെന്നതൊക്കെ അനുസരിച്ച് പിള്ളേർക്ക് അത്ര ഇപ്പം പുതിയ പുതിയ തലമുറയിലെ താരങ്ങളെയാണ് വിനായകൻ കൂടുതലും വിനായകൻ വിനയിക്കോട്ട് ഉള്ളവരെ അറിയിച്ച കുറച്ചുകൂടെ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റേജ് ഇപ്പോഴും ഓർമ്മയുണ്ട്? ഏത് സ്റ്റേജിലാണ് ആദ്യമായിട്ട് നമ്മൾ പരിപാടി? പിന്നെ നമ്മൾ ഫസ്റ്റ് കയറിയ സ്റ്റേജ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് തോൽവിനായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം തന്നെ മൂവി ആളുകൾ ഓടിക്കുന്നു. അതെ അതെ. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് എന്നെ മൂന്നാമോട്ട് ഭാഗത്ത് സമിതി അവർ ചുമ്മാതെ അമ്പലത്തിലൊരു പരിപാടി തെറ്റുന്ന കേട്ടിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിക്കുന്നു പറഞ്ഞാൽ വീട്ടിലൊരു അത്തച്ചിട്ടിക്ക് വരുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കക്ഷിക്കാരൻ എൻ്റെ വീട്ടിലെ കോപ്രായങ്ങളൊക്കെ കാണാം. ആ എന്നെ ഇതുപോലെ കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നിയതിന് ശേഷം പുള്ളിയുടെ ഒരു മോൻ്റെ കെയർ ഓഫിൽ ഇതുപോലെ എന്നെ വിളിച്ചു. ഞാൻ ആദ്യമായിട്ട് കരിയുടെ അമ്പലത്തിലാണ്. കരിയുടെ അമ്പലത്തിലാണ് സ്റ്റേജിലോട്ട് ഫസ്റ്റ് ഇൻട്രോ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഇമിറ്റേഷനാണ്. നെടുപൊടിമനോട് സൗണ്ടാണ് എടുക്കുന്നത്. എടുക്കാനായിട്ട് ഇങ്ങോട്ട് കയറി ഡയലോഗെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ആളുകൾ സ്റ്റെപ്പിളായിട്ട് ഇരിക്കുക, അല്ലെങ്കിലില്ല കയ്യടി ഇല്ല കൂലൂലും ഒന്നുമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കീടില കൂലി കൂലി കിട്ടി അവസാനം അകത്തോട്ട് കയറി. അന്ന് അവിടെ നിർത്തണം എന്ന് വിചാരിച്ച പരിപാടിയാണ്. അന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ എത്താൻ പറ്റില്ല. നമുക്ക് നെടുപൊടി വേണം ഇപ്പൊ ചെയ്യുന്നുണ്ടോ? സ്ഥിരബുദ്ധി ഇല്ലാത്തൊരമ്മയോട് താരാറടവില്ല മാപ്പി ഒതുക്കിയ താൻ എന്തിനായവ പറയുക. തൂണൂലിട്ടത് കൊണ്ടായില്ല ബ്രാഹ്മണനെന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ ഈശ്വരനെ അറിയുന്നവൻ എന്നാണർത്ഥം. ഉണ്ണിയെന്ന് വിളിച്ച താൻ ഇനിയും വിളിയേക്കുമെങ്കിൽ ഞങ്ങളെ വിട്ടു പോകാതിരുന്നു കൂടെ. ാണ് നമ്മളപ്പം വീണ്ടും പൊടിയേറ്റി എടുക്കുന്നത്. അപ്പൊ നമ്മള് വീട്ടിലെല്ലാരും നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ പിന്നെ വീട്ടിൽ വൈഫാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് പെർഫെക്ഷൻ വേണോന്നുണ്ടെങ്കിൽ മേൽപൊടി ചേർത്ത് തരുന്നു. വൈഫ് വീട്ടു ജോലിയാണോ അതോ? ആ വൈഫ് എം എ ഫീൽഡാണ്. ആയില്ല അപ്പം വൈഫിനെ കൂടാതെ നമ്മള് നമ്മുടെ നാട്ടുകാർ ആദിനാട്ടുകാരുടെ എങ്ങനെയുണ്ട് സപ്പോർട്ട്? പിന്നെ ജനങ്ങള് മൊത്തത്തിൽ അംഗീകരിക്കണം. അതെ അതെ. എല്ലാവരും അംഗീകരിക്കുമ്പോൾ അതെ അതെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാത്തതിന് അപ്പുറമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പള്ളിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ടുണ്ട്. ഏകദേശം എത്ര സ്റ്റേജ് നമ്മള് കരുനാഗപ്പള്ളി ആദിനാട് ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ഇതിന് ശേഷം കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം. അതെ, കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം. വന്നതിന് ശേഷം ഏകദേശം നമ്മള് പണ്ട് 10-240 സ്റ്റേജ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഇന്ന് ഇപ്പൊ കിട്ടുന്നൊരു ആദരവ് വേറെ ലെവലാണ്. സ്കൂളുകളിൽ നാലിച്ചിട്ട് നമ്മളെ വിളിച്ച് തരുന്ന ആദരവ്. ഇതിനു മുമ്പ് ഞാൻ എനിക്ക് തോന്നുന്നു സെന്റ് ഗ്രിഗോറിയസ് സ്കൂളില് ജിജോ സാർ എനിക്ക് അറിയാം. അപ്പൊ അവിടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് സ്കൂളിൽ?
അതിന് വിളിക്കാന്ന് പറഞ്ഞാൽ തന്നെ വലിയ എക്സ്പീരിയൻസ്. നമ്മള് വിളിക്കാന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം എനിക്ക് നമ്മുടെ വള്ളംകളി ഉണ്ടല്ലോ, അവിടെ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ആദരവാണ്. 1 കോടി രൂപ എന്നാലും നമുക്ക് അതില് സ്റ്റേജിൽ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും ആദരിക്കുകയും ചെയ്യും. നമ്മുടെ ഫോട്ടോ വെച്ച സാധനങ്ങളൊക്കെ, നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ട്രോഫി കിട്ടുന്ന അല്ലാതെ ഒരു ഫോട്ടോ വെച്ച ഫലകം നമ്മുടെ കയ്യിലോട്ട് ഉമ്മലേക്ക് തരുമെന്ന് പറഞ്ഞാൽ അതിന് വലിയ തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. നമ്മൾ അത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ, മുന്നോട്ട് സ്വപ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ കോമഡി ഉത്സവത്തിലൊക്കെ എങ്ങനെയാണ്? അപ്പൊ നമ്മള് ഒരുപാട് കലാകാരന്മാര് നമ്മളിപ്പം കോമഡി ഉത്സവത്തിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ അറിയപ്പെടാത്ത കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് കോമഡി ഉത്സവത്തിലേക്ക് ചെന്നു? അന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മിമിക്രി എന്ന സാധനം നമ്മുടെ മനസ്സിലുണ്ട്, ചിലടത്തൊക്കെ ചെന്ന് കാണിക്കും. പിന്നെ സഭാകമ്പോ എന്ന് പറയുന്ന സാധനം മനസ്സിൽ കിട്ടുന്ന തരത്തിലെങ്കിൽ, ഇപ്പം നമ്മുടെ ഈ കോമഡി ഉത്സവത്തിൽ നല്ല സപ്പോർട്ടാണ്. അപ്പൊ അവിടെ നമ്മള് പോയി അവിടെ എന്താണ് ആദ്യം അവിടെ സംഭവം എന്ന് പറഞ്ഞാല്, ഈ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 10 കൊല്ലം ഞാൻ അനീഷോട്ട് കാണുമ്പോൾ ഉള്ളത്, അതിനുശേഷം കോമഡി ഉത്സവം ചാനലിൽ വന്നെന്ന് പറഞ്ഞ് എന്നെ അനീഷ് കാണുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോവാം, എന്താണെന്ന് അറിയില്ല, നമുക്ക് പോവാന്ന് പറയാം. അപ്പൊ ഓരോരുത്തർ ചെയ്യുന്ന സൗണ്ടൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ട് നമുക്ക് അന്തം വിട്ടിട്ടില്ല, ഡിറ്റ് വോയിസ് തന്നെ ചെയ്തുകൊണ്ട് വരുവാ. അപ്പൊ നമ്മൾ പോയാൽ അങ്ങനെ ആയിരിക്കും, നമുക്കൊരു 60% ചോദിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ്. അപ്പൊ ഞങ്ങൾ അവിടെ എന്താ രണ്ട് കൽപ്പിച്ച് അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് സൗണ്ട് എല്ലാം എടുത്തപ്പോ തന്നെ ഞങ്ങളെ വിളിച്ചു തോന്നി, നിങ്ങൾ ചെയ്തെല്ലാം പണ്ടത്തെ 96 കാലഘട്ടങ്ങളാണ്, നിങ്ങൾ ചെയ്ത ഡയലോഗുകളായാലും ശരിയല്ല, നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഡയലോഗുകൾ, ഓർത്തിരിക്കുന്ന ഡയലോഗുകൾ, വ്യത്യസ്തമായ ഡയലോഗുകൾ പഠിച്ചോണ്ട് വരാം. ശിവു വഞ്ചരയും സതീഷ് ചേട്ടനും ഭയങ്കര പക്കയാണ്, അവര് ക്യാപ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ പക്കായിരുന്നു. അതിനുശേഷം ഞങ്ങള് തിരിച്ച് അവിടുന്ന് വിഷമമൊന്നുമില്ലായിരുന്നു, കാരണം കിട്ടത്തില്ല എന്ന് നമുക്കറിയാം, എന്താണെന്ന് അറിയാതെ പോവാണെന്ന് അറിയാതെ. അപ്പൊ ഞങ്ങള് കോമഡീസിന് വന്ന് അവിടെ അന്ന് തിളങ്ങിക്കുന്ന ആർട്ടിസ്റ്റോട് ഒന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ടോ. ഒരു വർഷം കഴിഞ്ഞപ്പോ ഈ ഫേസ്ബുക്കിൽ 1 ഇയർ എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക്, അയ്യോ നമ്മൾ 1 വർഷമായി ഓഡിഷൻ ഒന്നുകൂടെ പോണ്ടായ, അങ്ങനെ ഞങ്ങൾ രണ്ടും ഒന്നുകൂടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എളുപ്പം കാലത്തേക്ക് പ്രാക്ടീസ് ചെയ്തത്. അവിടെ ചെന്നപ്പോ ഞങ്ങൾ 2 പേരെ സെലക്ട് ചെയ്ത് ചെയ്തിട്ട് പറഞ്ഞ് കടമ്പകൾ ഇനി ഉണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വിളിച്ച് പിന്നെ ചെന്നപ്പം ഞാൻ ചെയ്ത സാധനങ്ങളൊന്നും അവിടെ അപ്ലൈ ചെയ്തു. പുതിയ സാധനങ്ങളായിരുന്നു, വിനയാനും വിനയ് ഫോട്ടോ ഒക്കെ ആയിരുന്നു. അപ്പൊ അത് സ്ഥിരമായിട്ട് ഒത്തിരി പേര് ചെയ്തുകൊണ്ട്, അപ്പൊ എനിക്കൊരു 1 മാസം ഇടവേള വന്നു. ഞാൻ പിന്നെ 1 മാസം കൊണ്ട് വ്യത്യസ്തമായ കുറെ സാധനങ്ങൾ പഠിച്ച് വീണ്ടും ഞാൻ അനീഷിനെ സെലക്ട് ചെയ്ത് അനീഷ് 1 മാസത്തിന് ശേഷമാണ് എന്റെ നമ്മളാദ്യം ചോദിച്ച് നേരത്തെ വരാത്തേന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. അപ്പൊ നമ്മള് കോമഡി ഉത്സവത്തിന്റെ മിഥുൻ ചേട്ടന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് മനുഷ്യൻ ആ ഒരു ലെവലിൽ നമ്മൾ കാണാൻ പറ്റും, അതൊരു ദൈവമാണ് അല്ലേ. എത്രയും പേര് നമ്മുടെ അടുത്തൊരു നിൽക്കുന്ന ഒരു ഒരു ഭയങ്കര ഒരാള് വന്ന് നിൽക്കുന്നതല്ലേ. നമുക്ക് സിനിമാ ഫീൽഡിൽ മോഹൻലാൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മിമിക്രി ഈ ഒരു മേഖലയിൽ പക്ഷിയാണ്. ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആണ്. പുള്ളി വരുമ്പോൾ തന്നെ ക്രൂസൊക്കെ ഇളകും, പുള്ളി വരുന്ന വളരെ സൈലന്റ് ആയിരിക്കും. ഷൂട്ടങ്ങോട്ട് തുടങ്ങി പുള്ളി വരുമ്പോഴാണ് സംഭവം സംഭവം അങ്ങോട്ട് മേളോട്ട് അവിടെ കയറിയിട്ട്. അതിനുശേഷം ഫസ്റ്റ് മിഥുലായേട്ടൻ ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം സഹകരണത്തില്. നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലും പറ്റിക്കുകയോ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഈ സൗണ്ട് അത് നമ്മുടെ ഏറ്റവും വലിയ ഫോണിൽ കൂടെ എന്ന് പറയുമ്പോൾ ഈ സൗണ്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചാൽ പോലും മനസ്സിലാവത്തില്ല, ഫോണിൽ കൂടെ സംസാരിക്കും വോയിസ് മനസ്സിലാവും. അപ്പൊ ഞാനൊരു കമ്പനി വർക്ക് ചെയ്ത സമയത്ത് ഈ കമ്പനി കളക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് ഈ കളക്ട് ചെയ്യുന്ന പൈസ, അപ്പൊ നമ്മൾ കസ്റ്റമറെ വിളിക്കുന്നത് അവിടെ നിന്ന് പൈസ കളക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ അക്കൗണ്ടിലൂടെ വന്നിട്ടില്ലെങ്കിൽ അവരുടെ കൈ വെച്ച് അവർ റൂൾ ചെയ്യാം. അപ്പൊ നമ്മള് മാനേജറെ എപ്പോഴും നമുക്ക് ഓരോ കസ്റ്റമറെ വിളിക്കും, മാനേജറെ വിളിച്ച് ബുദ്ധിമുട്ടി. അപ്പൊ മാനേജറുടെ സൗണ്ടിൽ ഞാൻ ഈ ഫീൽഡിൽ പോകുന്ന എക്സിക്യൂട്ടീവിനെ വിളിക്കും, വിളിച്ച് പുള്ളിയുടെ സംസാരിക്കും, അയ്യോ സാറേ കൊണ്ടുതരാം, ഞാൻ മേടിച്ച കൊണ്ടുതരാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവര് അറിയത്തില്ലല്ലോ ആരാണെന്ന് നമ്മള് പുറത്തുവിട്ടിട്ടില്ലല്ലോ. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഇതുപോലെ ഫീമെയിൽ ഓഫീസിലൊക്കെ സംസാരിക്കും, ഫീമെയിൽ ഓഫീസ് സംസാരിക്കാം. അങ്ങനെ പണ്ടൊക്കെ ഇതുപോലെ മൊബൈൽ ഇറങ്ങിയ സമയത്തൊക്കെ പരിപാടിയായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് 2-3 താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാം. നമുക്ക് രാജമാണിക്യത്തിലെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത സുരേഷ്കൃഷ്ണൻ, എന്താ ജോലി പഠിപ്പിക്കലാണ്, അത് ചെയ്യുമ്പോ ചിലപ്പോ കയ്യോ കാലോ തൊട്ടീന്നോ മുട്ടേന്നോ ഇരിക്കും. അതിന്റെ പേരിൽ കണ്ണീരൊലിപ്പിക്കുന്നത് അവരുടെ മനസ്സിലിരുപ്പം മറ്റേതായത് കൊണ്ടാണ്. അതിന്റെ പേര് പള്ളി കുടത്തിന്റെ തിണ്ണ പോലും കാണാത്തവന്മാർ വന്ന് മാപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ തമാശനാരുടെ പട്ടി പറയും മാപ്പ്. പിന്നെ നമ്മള് ഈ പുതിയ താരങ്ങൾ പുതിയ ജനറേഷനെ വെച്ചിട്ട് നമുക്ക് കോട്ടയം പ്രദീപാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി ഉത്സവത്തിൽ ഏറ്റവും കൂടുതൽ
കൂട്ടിയിട്ട് ഇല്ല നേരിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും സപ്പോർട്ട് ആണ് കിട്ടിയത്. തീർച്ചയായിട്ടും അത് മാത്രമല്ല ഡിറ്റ സൗണ്ട് ആയിരുന്നു, കാരണം നമ്മള് അതില് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത രഞ്ജുവിന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം പുള്ളിയായിരുന്നു. പുള്ളിക്കാരൻ വിളിക്കുകയല്ലാം ചെയ്തു. ഇല്ല എന്നെ സ്പോട്ട് ടോപ്പിക്കിനായിട്ട് ചിലപ്പോൾ നീ പോകുന്നുണ്ട്, പുള്ളി ആയിരിക്കും ചിലപ്പോൾ ഗസ്റ്റ്. അത് എന്നത്തേക്കായിരിക്കും നമുക്ക് പരിപാടി അറിയാൻ പറ്റുന്നില്ല, അപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പുള്ളിയുടെ ടൈം വെച്ചിട്ടാണ് വിളിക്കാന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ് എന്ന് പറയുമ്പോൾ നമ്മളെ മോഹൻലാൽ എന്ന സിനിമയില് പറയുന്നൊരു ഡയലോഗ്. എന്നാലും നമ്മുടെ കുടുംബ പാരമ്പര്യം അതല്ലല്ലോ, ഞങ്ങളുടെ അപ്പൂപ്പന്റെ കാര്യം തന്നെ എടുക്കാം. അന്ന് കോൺഗ്രസുകാർ പറഞ്ഞു ജനസംഖ്യ നിയന്ത്രിക്കാൻ സഹായിക്കണമെന്ന്. അപ്പൂപ്പനെ സഹിക്കുമോ? 14 മക്കള് കോൺഗ്രസിനെതിരല്ലേ? അപ്പ തന്നെ അപ്പൂപ്പനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുത്തു. പുള്ളിയുടെ സ്ഥിര ഡയലോഗുണ്ട്, ഞണ്ടുണ്ട്, ഇറച്ചിയുണ്ട്. അടുത്തത് പിന്നെ ബിജുക്കുട്ടൻ, നമ്മുടെ ഒരു പഴയ ബോംബ് സിനിമ. ശരി എത്ര പെട്ടത്, ആശാന് സ്വത്തുക്കളൊക്കെ എന്റെ മേലെ എഴുതിച്ചു. എന്തെടുത്തോ അമ്മയുടെ മരുന്ന് പൈസ ആശാന് നല്ലതായിട്ട് വരുന്നുണ്ട്. അന്ന് നമ്മള് ആ റൗണ്ടില് ഇത് പെർഫോം ചെയ്തായിരുന്നു. ആ ചെയ്തായിരുന്നു. അടുത്ത പിന്നെ പിണറായി, ഇടക്ക് പറയാനുള്ള കാര്യങ്ങള് ഇതാണ്. ഈ സർക്കാരില് ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാകും, വിമർശിക്കുന്നവരുണ്ടാകും, അവരൊക്കെ ആ വഴിക്ക് പോവുക എന്നുള്ളതാണ്. ഇതൊത്ത് ഞങ്ങളെ ബാധിച്ചിട്ട കാര്യങ്ങള് കത്തി കണ്ടാല് ഭയപ്പെട്ട് പോകുന്ന ആളുകളല്ല ഞങ്ങള്. നമ്മള് പുതിയ പുതിയ ജനറേഷനിൽ ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ടല്ലോ, പണ്ടെങ്കിലും താരങ്ങളെ പുതിയതായിട്ട് വിനായകൻ, വിനായകന്റെ സൗണ്ട് പറയുമ്പോ ഞാൻ ലൈവ് വോയിസ് ഉണ്ട് സിനിമയിലൂടെ. സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കലി സിനിമയിലത്തെ ഡബ്ബി ചെയ്യ എന്റെ അറ്റം വന്നത് കാറ്റിനാണ്, എന്നെ ഇങ്ങോട്ട് പറ്റിച്ചതും കാറ്റാണ്. ഇപ്പൊ നമ്മുടെ തമ്മിലൊരു സ്നേഹമൊക്കെ വേണ്ടേ? മറ്റൊറ്റന്റെ പോക്കറ്റ് ഇരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്ന കച്ചവടമുണ്ട്, അതൊരു കലയാണ്. അതിന് ഈ കലി കൊണ്ട് വല്ല കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് ലൈവ് വോയിസ് ഇന്റർവ്യൂ എടുക്കുന്ന ഒരു വോയിസ് അവര് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ അമ്മേനെ ഒന്നും വെച്ചിട്ടില്ല. അവരെന്നോട്ട് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ അല്ല, എനിക്ക് മനസ്സിലായില്ലത്. എന്റെ എത്രയോ കൂട്ടുകാരുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ്, അവർക്ക് കൊടുത്തുവിടെ എനിക്കത്. എന്റെ എന്റെ ലൈഫ് വിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ശ്രീചക്രവർത്തി എന്ന് പറയുമ്പോൾ രംഗാശിപ്പെട്ടത് ശോഭനയുടെ തമിഴ്നാട് അദ്ദേഹത്തിന്റെ വോയിസ് പറഞ്ഞാ ഭയങ്കര കട്ടിയാ. ഈ സൗണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് പോയി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മള് ലാസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. നമ്മള് ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് ഒരുപാട്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ പരിചയപ്പെട്ടുള്ളൂ. പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നത് തങ്കച്ചൻ, വിദുര തങ്കച്ചൻ ആയിരുന്നു. എപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, നല്ല മനുഷ്യനാണ്. അത് അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസിനോട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മൾ എന്തെങ്കിലും കാര്യം ഒരു ടീമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്ത് വീഡിയോ അയച്ചാണെന്ന് പറഞ്ഞാൽ മാക്സിമം ടൈമിൽ വിളിച്ചാൽ സെൻഡ് ചെയ്ത് തരും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഡെഡിക്കേഷൻ ഭയങ്കര ഡെഡിക്കേഷൻ, എന്തിനോടും ചെയ്യുന്നതൊക്കെ എന്തും ചെയ്യും. പുള്ളിച്ചേരി പുള്ളിയുടെ കൂടെ സ്റ്റേജ് സ്പേസ് ഷെയർ ചെയ്യാനുള്ള അവസരം ഇല്ല. ഞാൻ പുള്ളിക്ക് പുള്ളിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത പരിപാടി ഇവിടെ നടത്തിയിട്ടുണ്ട്. കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല ഓഡിയൻസ് ഉണ്ട്, ഓഡിയൻസ് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ആയിരുന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞ പ്രോഗ്രാം 4 മണിക്കൂർ ചെയ്തിട്ടും ഇല്ലാത്ത ആളുകൾ, ജനങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ വലിയ നമ്മളൊരു പെർഫോം പോലും ഞാനത് ചെയ്തില്ല. പക്ഷെ ആ കൊടുക്കേണ്ട സാധനം നമ്മൾ ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു നമ്മൾ കൃത്യമായിട്ട്. ഇപ്പം റിഞ്ചുവിന്റെ ട്രൂപ്പിന്റെ പേരെന്താണ്? ഇപ്പൊ ഞങ്ങൾ കളിക്കുന്ന വോയിസ് സൺഡേസ്, വോയിസ് സൺഡേ. അതായത് വോയിസ് സൺഡേസ് എന്ന് പറയുമ്പോൾ ഗാനമേള, ഗാനമേള, വൺ മാൻ ഷോ, പിന്നെ നമ്മുടെ റേറ്റ് അനുസരിച്ച് പ്രോഗ്രാം ചേഞ്ച് വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വേറെ ചില ട്രൂപ്പുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. കലാകാരന്മാർക്ക് പല രീതിയിലും എല്ലാവരെയും കൂടെ റേഞ്ചിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു തിങ്കിനനുസരിച്ചാണ് ഞാൻ ഇവിടെ പ്രോഗ്രാം കൊണ്ടുപോയത്. അപ്പൊ ചില ആളുകൾ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കളിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഗാനമേളയാലും ശരി, എല്ലാരും സാധാ ഒരു പാട്ട് പാടി. ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ എല്ലാം
കൊടുക്കണം. ജനങ്ങൾക്കെല്ലാം വേണ്ടത് പുതിയതാണെങ്കിൽ പുതിയ പാട്ട് കൊടുക്കണം, പഴയതും കൊടുക്കണം. അപ്പൊ പഴയത് മാത്രം ചെയ്തു തന്നാൽ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ നമ്മുടെ ഉത്സവ കാലങ്ങള് നമ്മള് ശിവരാത്രി വരുന്നുണ്ട്, ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പരിപാടി കാണുന്ന ആൾക്കാർക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ നമ്പര് എന്തെങ്കിലും ഒരു കലാകാരന്മാർ ഇപ്പൊ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതിരിക്കുന്ന ആരെങ്കിലും തീർച്ചയായിട്ടും സപ്പോർട്ട്, നമ്മള് മാക്സിമം സപ്പോർട്ട് കൊടുക്കും. കാരണം നമുക്ക് ചെറുപ്രായത്തിൽ സപ്പോർട്ടല്ല കിട്ടിയത്, നമ്മള് സ്വന്തമായിട്ട് ഇങ്ങനെ ഇപ്പൊ സപ്പോർട്ട് കൊടുത്താൽ ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് കൊടുക്കും. ഞാനിപ്പൊ തന്നെ ഒരുപാട് എന്റെ ഗ്രൂപ്പിൽ തന്നെ വലിയ ആർട്ടിസ്റ്റുകളല്ല കളിക്കുന്നത്, പക്ഷെ അവരുടെ കഴിവ് അനുസരിച്ചുള്ള അന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വേറെ മിച്ചറിന് വരെ നമ്മള് മൂന്നാറും അല്ല മാന്നാർ വരെ പോയി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് അതൊക്കെയാണ് പരിപാടി, നമ്മള് കാണികളുമായി അവതാരകനുമായി കലാകാരനുമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ കോർഡിനേഷൻ ആയിരിക്കും എന്നാണ് എന്റെ കാര്യം. ഇനിയിപ്പോ നമുക്ക് ഏറ്റവും അടുത്ത് പ്രോഗ്രാം എവിടെയാ ഉള്ളത്? ഇപ്പം അടുത്തത് ഇപ്പം ഒരു ശാസ്താംകോട്ടയുണ്ട് പിന്നെ ചവറയുണ്ട്. നമുക്ക് നമ്മുടെ ഈ ജോലിയും ഈ കലാ ജീവിതവും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഞാനൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അപ്പം നമുക്ക് അത്യാവശ്യം തുച്ഛമായ പണ്ടത്തെ ആളുടെ കൂടെ 100 വയസ്സും നമ്മൾ ജീവിച്ചിരിക്കുന്നു, 60 വയസ്സുവരെയൊക്കെ നമ്മുടെ ജീവിതത്തിന് പകുതിയായി. അപ്പൊ നമുക്ക് ലൈഫിൽ കുറച്ച് മാക്സിമം എന്റർടൈനും വേണം, മാക്സിമം ലൈഫിനോടൊരു കമ്മിറ്റ്മെന്റ് വേണം, മാക്സിമം കലാജീവിതവും. അപ്പൊ ഇത് മൂന്ന് മേഖലയും കൂടെ നോക്കിയപ്പോ ഞാൻ ഒരു ഫ്രീലാൻസർ വർക്കായിട്ട് ഇറങ്ങാണ് നല്ലതെന്ന് തോന്നിയതാണ്. ഫ്രീലാൻസർ വർക്കായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കരുനാഗപ്പള്ളിയിലെയും നമ്മളെ ആതിനാട്ടെയും എല്ലാ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതന്മാരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും രഞ്ജുവിന് ആവശ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും പ്രോത്സാഹനം എന്തുവേണമെങ്കിലും രഞ്ജുവിനെ വിളിക്കാം, നിങ്ങൾക്ക് പരിപാടികളൊക്കെ കൊടുക്കാം അല്ലേ? നല്ല പരിപാടികൾ ഏത് പ്രോഗ്രാമാണ് വേണ്ടത്, ഏത് റേഞ്ചാണ് വേണ്ടത്? അതെ തീർച്ചയായിട്ടും അത് ആ ഒരു കർത്തവ്യം സൂപ്പറായിട്ട് ഞാൻ നിറവേറ്റി കൊടുക്കുന്നത്. ഇനിയിപ്പം കോമഡി ഉത്സവത്തിൽ നമുക്ക് കോമഡി ഉത്സവത്തിൽ ഉടനെ കാണാം, സ്പോട്ട് ആയിട്ട് പോകുന്നുണ്ട് മൂന്നാമത്തെ, ഉടനെ നമുക്ക് രഞ്ജുവിനെ കോമഡി ഉത്സവത്തിലേക്ക് വീണ്ടും കാണാൻ പറ്റും. ഇപ്പോൾ എല്ലാവരുടെയും നല്ല നിസ്സീമമായ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ആഴ്ച നമുക്ക് പുതിയ വ്യക്തിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും മീ പ്രദീപ് സൈനിങ് ഓഫ്.